ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാചക വിസ്മയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ് ഫിഷ് മോളി. പല ആൾക്കാരും പല രീതിയിലാണ് ഈ ഫിഷ് മോളി ഉണ്ടാക്കുന്നതെങ്കിലും ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ രീതിയൊന്ന് പരിചയപ്പെടുത്തി തരാം. നല്ല കലക്കൻ ടേസ്റ്റാണ് ഈ ഫിഷ് മോളിക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഫിഷ് മോളിക്ക് വേണ്ടിയുള്ള മീനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോയ്ക്ക് അടുത്തുള്ള മീനാണ്. ഇതേപോലെ ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചത് 1/4 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നാരങ്ങാ നീരാണ്. അപ്പം പുളിക്ക് വേണ്ടി നമ്മൾ ഇതിൽ ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. നാരങ്ങാനീരിന് പകരം വേണമെങ്കിൽ വിനിഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് ഈ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഈ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ വെക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നിട്ട് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിത് ഏകദേശം 1 മണിക്കൂറിനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്യുകയാണ്. തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒത്തിരി ഒന്നും മൂത്ത് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ മസാലയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. 3 ഏലക്കയും 2 ചെറിയ പട്ടയും 2 സവോള 4 പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഏലക്കയും പട്ടയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം സവോള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീൻ അവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചതച്ചോ അരിഞ്ഞോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇത് അവിടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2-ാം പാലാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് വെച്ചിട്ടല്ല കറി റെഡിയാക്കുന്നത്, ഇൻസ്റ്റൻ്റാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ പൗഡറും അതിനൊപ്പം തന്നെ 6-7 കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ കാഷ്നട്ട് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം സ്പൈസസ് വേറെ ഒന്നും ചേർക്കുന്നില്ല. ശരിക്കും കുരുമുളകിൻ്റെയും ആ പച്ചമുളകിൻ്റെയും എരിവാണ് നമുക്ക് ഈ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ പാലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഇതിന് പകരം വേണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ വിനിഗറോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനോട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിള വന്നതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്തപ്പം ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒരു 10 മിനിറ്റ് കൂടെ. കാരണം ഓൾറെഡി നമ്മുടെ മീനൊക്കെ കുക്ക്ഡാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചേർക്കേണ്ടത് നല്ല കട്ടിപ്പാലാണ്, തേങ്ങയുടെ കട്ടിപ്പാലാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. കോക്കനട്ട് പൗഡറിന് പകരം നമുക്ക് ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത്രയും കറിക്ക് വേണ്ടി വലിയൊരു തേങ്ങ മതി. തേങ്ങയുടെ പാൽ 2-ാം പാലും 1-ാം പാലും ആക്കി എടുത്തിട്ട് ഈ കറിക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കാനും ശ്രമിക്കുക. താങ്ക് യു.